ഹായ് ഫ്രണ്ട്സ് ഞാൻ നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം എൻ എച്ച് അറുപത്തിയാറ് ബോംബെ മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിലെ റോഡുകളുടെ വികസനം അനുദിനം നടന്നുകൊണ്ടിരിക്കാണ് ഇത് ആറുവരി പാതയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാൻ നോക്കുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് എഴുതണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തുനിന്നും വളാഞ്ചേരിയിലേക്കാണ് പോകുന്നത് വളാഞ്ചേരിയും കുറ്റിപ്പുറം നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ് വളാഞ്ചേരിയിൽ വെറും ബ്ലോക്കാണ് കുറ്റിപ്പുറം അതേമാതിരി നമ്മുടെ ഭാരതപ്പുഴ നീളാം നദിയുടെ കുറുകെയുള്ള വളരെ പുരാതനമായ ഒരു പാലമാണ് അപ്പം അവിടുന്ന് ആണ് നമ്മൾ യാത്ര വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നത് അപ്പം വളാഞ്ചേരി നമ്മുടെ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞ് പള്ളിപ്പടി പള്ളിപ്പടിയിൽ അവിടെ എന്താ പറയുക ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളവുകളില്ല ഈ വള ഈ റോഡിൻ്റെ വളവുകൾ ഫുള്ള് നിവർത്തിയിട്ടാണ് ഈ റോഡ് പോകുന്നത് അപ്പം കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഇതിൽ എന്താണ് ചെറിയ കുന്നുകളുള്ള സ്ഥലത്ത് നിന്നൊക്കെ മണ്ണ് എടുക്കുന്നുണ്ട് പിന്നെ ഈ മലപ്പുറം ജില്ലയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഇഷ്ടം പോലെയാണ് കാരണം കണ്ടമാനം കുന്നുകളുണ്ട് അതുകൊണ്ട് എത്ര വലിയ കുണ്ടുകളുണ്ടെങ്കിലും നമ്മൾ ഈ മണ്ണ് തികയാതെ വരില്ല അപ്പം ഇപ്പോൾ നമ്മൾ എൻ്റെ ഇവിടെ ഓഡിറ്റോറിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ ബോർഡൊന്നും ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല കുറേ കാലമായിട്ട് ഞാൻ ഇവിടെ സഞ്ചരിക്കുന്നത് പക്ഷെ എന്താണ് ഇതിന് നമുക്കറിയില്ല അവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോനെക്കാളും കണ്ടമാനം വർക്കുകൾ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് മണ്ണൊക്കെ എടുക്കലും പിന്നെ അതുപോലെ അതുമാതിരി ലെവലാക്കല് മരങ്ങളൊക്കെ പൂർണ്ണമായി വെട്ടിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വഴി വന്നപ്പോൾ അവിടെ വെറുതെ കുറച്ചിങ്ങനെ മാന്തി ഇട്ട് പോയിട്ടുള്ളൂ വേറെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല പിന്നെ നമ്മൾ ഇനി പോകുന്ന നേരം മൂടാൽ മൂടാൽ ദർഗ ഷരീഫൊക്കെ നിങ്ങൾക്ക് അറിയണമാണ് അപ്പോൾ അവിടെ നിന്നും അവിടെ ദുർഗാ ഷെരീഫിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് മണ്ണെടുക്കുന്നത് മണ്ണെടുത്ത് ആ വളവാണ് ഞാനെന്താ പറഞ്ഞാൽ ഈ റോട്ടിന് ഇനി വളവുകളില്ല പൂർണ്ണമായിട്ട് വളവുകൾ ഒഴിവാക്കിയിട്ടുള്ള അലൈൻമെൻ്റ് ആണ് ഈ റോട്ട് കൂടെ പോകുന്നത് പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവർക്ക് ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിലാണ് നമ്മൾ ഈ ആറുവരിപ്പാത വരുന്നത് കേട്ടോ ഒരു ഭാഗത്ത് മൂന്ന് പേരും മറുഭാഗത്തും മൂന്ന് പേരും നടുവുകൾ ഡിവൈഡറൊക്കെ പോയിട്ടാണ് ആറുപേരി പാതി പിന്നെ സർവീസ് റോഡുകളൊക്കെ ഉണ്ടാവും അത് ചില ഭാഗത്തുണ്ടാവില്ല ചില ഭാഗത്തുണ്ടാവും സർവീസ് റോഡുകൾ അപ്പം കാര്യമായിട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞതിനേക്കാളിലും രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ ആ വഴി പോയത് ആ വഴിയേനേക്കാളും ഇപ്പോൾ കണ്ടമാന സ്പീഡിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇനി ഒരു എസ് വളവാണ് ഇവഴി സഞ്ചരിച്ച ഒരു എസ്മാതിരത്തൊരു വളവുണ്ട് ഇവിടെ അപ്പോൾ ആ വളവും പൂർണ്ണമായിട്ട് ഒഴിവാവട്ടെ കാരണം ഇവിടെ നിന്നൊക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മണ്ണൊക്കെ മാന്തി കറക്റ്റ് ലെവലാക്കാനുള്ള പരിപാടി കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കുറ്റപ്പുറത്ത് നിന്ന് വളഞ്ചരിക്കാൻ പോകുന്നത് ഇവിടെ ഇടതു ഭാഗത്ത് വലിയൊരു കുണ്ടാണ് ആ കുണ്ട് കഴിഞ്ഞിട്ട് ആ കുണ്ടൊക്കെ നിരത്തിയിട്ടാണ് ഈ അങ്ങോട്ട് അടിപൊളിയായിട്ട് നേരെ അങ്ങോട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഭാഗത്തുള്ള റോഡ് കണ്ടോ ആ ഭാഗത്തുള്ള റോഡുണ്ട് ഇപ്പോൾ ഈ റോഡ് പോകണമെങ്കിൽ ഇങ്ങനെ ഈ ഈ ലെവലിലാണ് മണ്ണിട്ട് ഉയർത്തി വരാൻ പോകുന്നത് അപ്പോൾ ആ ഭാഗത്തുങ്ങൾ കണ്ടോ വണ്ടികളൊക്കെ വരുന്നത് ഇത് ശരിക്കും ഒരു എസ് വളവ് തന്നെയാണ് ഈ എസ് വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണത് അതാണ് ഞാൻ എപ്പോഴും എപ്പോഴിതിൽ പറയണത് ഈ റോട്ടിൽ ഇനി വളവുകൾ ഉണ്ടാവുകയില്ല ഇനി നമുക്ക് ഈ റോഡിൻ്റെ അടിഭാഗത്ത് നോക്കാം ഈ അടിഭാഗത്ത് നോക്കിയാൽ ഇത് തന്നെ അസുഖം അപ്പം നമ്മൾ ആ വളവിൻ്റെ താഴത്ത് വന്ന് നിന്നിട്ട് മുകളിലേക്ക് നോക്കുകയാണ് മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ടെങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ അതേ ഏരിയേൻ്റെ അവിടെ കണ്ടോ മുകളിലേക്ക് നോക്കിയേ അപ്പം നമ്മൾ ആ മോളിൻ്റെ താഴത്തേക്കും അതേമാതിരി ഞാൻ വീട് എടുത്തിരിക്കണം കേട്ടോ അതേമാതിരി മോൾക്ക് കാണില്ല അപ്പോൾ ഈ വള പൂർണ്ണമായിട്ട് ഒഴിവാക്കി പോവാണ് പിന്നെ ഞാൻ ഈ റോട്ടിൽ കണ്ട കണ്ടൊരു വ്യത്യാസം ഇവരുടെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ വ്യത്യാസമുണ്ട് കാരണം എല്ലാം ആയിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം ഇപ്പോൾ കണ്ടു ഇവിടെ ഒരു ഡ്രൈനേജ് വച്ചിട്ട് ഓവുചാലാണ് ഉണ്ടാക്കുന്നത് ഈ ഓവുചാലി ആദ്യം ചെയ്തിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ഭാഗം മൊത്തം നേരത്തി കാരണം മറുഭാഗത്ത് റോഡാണ് അവിടെ ബ്ലോക്കുകളൊന്നും ഉണ്ടാവാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം മൊത്തം മണ്ണൊട്ടുയർത്തിയിട്ട് നന്നായി അടിച്ചാൽ മറത്തി അടിച്ചാൽ മറത്തിയിട്ട് വെള്ളമൊക്കെ നല്ല ഷാർ നല്ല ടെമ്പർ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഈ രണ്ട് സൈഡ് ഇവർ മാന്തി ഈ രണ്ട് സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ മണ്ണ് ഇടിഞ്ഞിട്ടും കൂടി ഇല്ലല്ലോ അത്രയും ടെമ്പറിൽ മണ്ണ് സെറ്റ് ചെയ്താൽ പറഞ്ഞപോലെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ വേറെ ലെവലാണ് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനേജിനുള്ള ഈ മറ്റോ ചാലാണ് റെഡിമെയ്ഡ് ആയിട്ട് കൊണ്ടുവന്ന് അവിടെ വെക്കുകയാണ് വാട്ടർ ലെവലൊക്കെ നോക്കി ലെവലായിട്ടാണ് വെക്കുന്നത് ആ താഴത്തേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് പക്ഷേ ശരിക്കും ഈ മണ്ണിനെ ഞങ്ങൾക്ക് സാധ്യതയത് മൂന്നാല് ലെയർ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഈ മൂന്നാല് ലെയർ ഈ അടിയത്തെ ലെയർ വരെയാണ് ഏകദേശം ഒരു ഒന്നര രണ്ട് ആ ഒന്നര രണ്ട് മീറ്ററിൻ്റെ അടിയിലേറ്റം താഴത്താണ് പഴയ ഇതിലുള്ളത് അതിൻ്റെ അത്രയും മോൾക്ക് മണ്ണ് ടെമ്പറിൽ അടിച്ചിട്ട് അപ്പോൾ ആ ലെയറിന് വ്യത്യാസം തന്നെ വരുന്നുണ്ട് അവിടെ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നമ്മളിതിൽ കാണുന്നത് പാണ്ഡ്യശാല ഭാഗങ്ങളിലൊക്കെ മണ്ണൊക്കെ എടുത്ത് ലെവലാക്കി ഇട്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ അത് എന്താ പറയുക ലെവലാക്കാൻ വേണ്ടി മണ്ണുകൾ മാന്തി ലെവലാക്കുകയാണ് ഫുള്ളായിട്ട് നല്ല സ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പൈകണ്ണൂർ പൈങ്കണ്ണൂർ എത്തിയാലും പൈകണ്ണൂർ ഒരേ മതി തന്നെ ആ പൈകണ്ണൂർ ഓഡിറ്റോറിയം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പം അവിടേക്ക് അതേമാതിരി തന്നെ ഓരോ എന്താ പറയുക കുറച്ചും കൂടി ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളൂ പക്ഷെ കാര്യമായിട്ടൊരു ഇത് നടന്നിട്ടില്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഒട്ട് ഉയർത്തി വീണ്ടും ലെവലാക്കി ഉയർത്തി വെച്ചിട്ടുണ്ട് പിന്നെ മുക്കിലപ്പീടിയ മുക്കിലപ്പീടിയത്തെ ഈ വളവും അതേമാതിരി തന്നെ ദിവസം മാതിക്കൊണ്ടിരിക്കുകയാണ് മതി മതിയൊരു ലെവലൊക്കെ കാരണം ഈ ഈ കേറ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ലെവലാക്കി കൊണ്ടുവരണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ വളാഞ്ചേരി ഭാഗത്താണ് വളാഞ്ചേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ എത്ര കാലം ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ആണ് അപ്പം ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ വട്ടപ്പാറ വീടുകൾ കണ്ടിട്ടുണ്ട് വട്ടപ്പാറയിൽ നിന്ന് നേരെ വളാഞ്ചേരിക്ക് റോഡ് വരുന്നുണ്ട് അപ്പം വട്ടപ്പാറ ഒഴിവാക്കുകയും ചെയ്യും അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഇവിടെയാണ് വന്ന് കയറുന്ന സ്ഥലം കണ്ട ഈ സ്ഥലത്താണ് വട്ടപ്പാറിൽ നിന്ന് വന്ന് കയറുന്ന സ്ഥലമുള്ളത് ഇവിടെ നിന്ന് പിന്നെ കുറച്ച് ദൂരമുള്ളൂ കണ്ടോ ഇവിടെ പാലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ട് കയറണം കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ വളാഞ്ചേരി ടൗണിലെത്തി വളാഞ്ചേരി ടൗണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും ബ്ലോക്ക് തന്നെയാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് ബൈപ്പാസും ആൾ വന്നിരിക്കുന്നത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ അതിന് സ്റ്റാർട്ട് പണിഞ്ഞാറ്റുമ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ്റെ അടുത്തുള്ള ബെലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരാനുള്ളതാണ് കാരണം ഓരോ ദിവസവും നമ്മൾ എൻ എച്ച് അറുപത്തിയാറിൻ്റെ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബായ്